അസ്സലാമു അലൈക്കും. നമസ്കാരം. പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ എടക്കര ഭാഗത്ത് നമ്മൾ മരുത റോട്ടിന് വന്നു കഴിഞ്ഞാൽ നാരേക്കാവ് അങ്ങാടിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം. 12 സെന്റിലെ 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു അതിമനോഹരമായ സൂപ്പർ വീടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ മതിലാണ് കാണുന്നത്, സൂപ്പർ മതില്. അതിൽ ചുറ്റുപാടും മതിൽ കെട്ടി അടച്ചുറപ്പാക്കിയിട്ടൊരു വീടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ തെങ്ങ് നോക്കി നിങ്ങൾ, നല്ല കവുങ്ങ്, അതേമാതിരി നല്ല തെങ്ങുകൾ. നമുക്ക് തേങ്ങക്കൊന്നും പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലൂടെ റോഡിൻ്റെ വീതിയൊക്കെ ഇങ്ങനെ നല്ല വിശാലമായ ലാസ്റ്റ് അവസാനിക്കുന്ന ഇതൊക്കെയാണ്. 4-ാമത്തെ ഫ്ലോട്ടാണ് വരുന്നത്, അതായത് ബസ് റൂട്ട് റോഡിൽ നിന്ന് 4-ാമത്തെ ഫ്ലോട്ടാണ് ഈ വീട് കാണുന്നത്. അത് വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന ഗേറ്റാണ്. നല്ല സൂപ്പറായിട്ട് ഫ്രണ്ട് ഭാഗത്ത് നല്ല വിശാലമായ സൗകര്യത്തിൽ ബാക്ക് ഭാഗ സൈഡൊക്കെ നോക്കിക്കോളൂ. വീടിൽ കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്തുള്ള ഫുള്ള് കവുങ്ങുകൾ, എല്ലാ ഭാഗത്തും കവുങ്ങ് വെച്ചിട്ടുണ്ട്. നമുക്ക് കവുങ്ങ് തേങ്ങ അടക്കൊക്കെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അതേമാതിരി നല്ല അടിപൊളി ഹൈറ്റിൽ വരുന്ന തേങ്ങ, അല്ലെങ്കിൽ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന തേങ്ങ ഉണ്ടല്ലേ, നല്ല സ്വാറായിട്ടുള്ള തേങ്ങ. വലത്ത് ഭാഗത്ത് രണ്ട് ഭാഗത്തും നല്ല സ്പേസാണ്. ഫ്രണ്ട് ഭാഗം നല്ല അടിപൊളി കട്ട പതിച്ച് വീടിൻ്റെ രൂപങ്ങളും തന്നെ കണ്ടുള്ളൂ. നല്ല മോഡൽ വരുന്ന വീടാണ്. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ വീടിൻ്റെ ഈ വീഡിയോ നിങ്ങൾ പൗതി പൗതിയായിട്ട് കാണുന്ന സ്ലിപ്പ് ചെയ്ത് നല്ല ഫുള്ള് വീഡിയോ കാണണം. നിങ്ങൾക്ക് ഞങ്ങൾക്ക് അല്ല സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോൾ രണ്ട് സ്പോട്ടിൽ വരുന്നതാണ് സിറ്റ് ഔട്ട്. നമുക്ക് കാർ ഫോർച്ചിൻ്റെ ആ ഏരിയയും കൂടി ഇതിൽ സിറ്റ് ഔട്ട് ആക്കിയിട്ട് നല്ല സൗകര്യത്തിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും. നമ്മൾ സിറ്റ് ഔട്ടിലിട്ട് 5-3 നല്ല അടിപൊളി മാർബിൾ അല്ലേ, മാർബിളാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ മരത്തിലൂടെയാണ് ഇതിനുള്ള ജനാലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്, ജനാലിൻ്റെ ഡോറുകൾ വരുന്നത്. അതേമാതിരി വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ വാതിലൊന്ന് ശ്രദ്ധിച്ചു, നല്ല കുറ്റിയുറപ്പിലാണ് വീടിൻ്റെ വാതിലുകളൊക്കെ. നല്ല സൂപ്പർ മോഡലാണ് വരുന്നത്. വീട്ടിൽ കയറി വന്നപ്പോൾ എല്ലാം ഒരേ മോഡലാണ് വീടിൻ്റെ ഇതിൻ്റെ അടിഭാഗത്ത് ഇട്ടിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ശ്രദ്ധിച്ച് നോക്കുള്ള ഒരു പ്രത്യേകത ക്ലിപ്പിലൂടെ ഡിസൈൻ മോഡലിലൂടെയാണ് മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത്. ഹാള് വിശാലമായ സൗകര്യം, ലിവിംഗ് ഹാളിൽ നിന്ന് നേരെ സിറ്റ് നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും അതിൽ ഇതിലുണ്ട്. അതേമാതിരി വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഡോറിൻ്റെ തൊട്ടടുത്ത് ഒറ്റത്തെ റൂമുകൾക്ക് കാണിച്ചു തരാം. റൂം ഓവർ വലിപ്പല്ലെങ്കിൽ ഒരു പാകത്തിന് നല്ല വിശാലമായ നല്ല പാകത്തിന് വരുന്ന ഒരു കൂടിയാണ്. മുകൾ ഭാഗത്തിന് നല്ല ഹൈറ്റിലാണ് വീടിൻ്റെ ഇത് വരുന്നത്, ഫ്രണ്ട് ഭാഗം വരുന്നത്. ഫസ്റ്റത്തെ റൂമൊക്കെ കാണിച്ചത് 2-ാമത്തെ റൂമും അതേമാതിരി തന്നെ. നമുക്ക് ഇതൊക്കെ നല്ല സ്പേസിൽ നല്ല അടിപൊളി ഒരേ പാകത്തിലുള്ള വലുപ്പത്തിലാണ് വരുന്നത്. 12 സെന്റ് സ്ഥലമാണ്. അതും എവിടെ നാരേക്കാവ് അങ്ങാടി 4-3 കിലോമീറ്റർ ഉള്ളു. സ്കൂള്, അമ്പലം, പള്ളി എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ സൂപ്പർ വീടപ്പൊക്കെ കാണിച്ചിരുന്നത്. വീട്ടിൽ താമസമില്ല. 3-ാമത്തെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള സൗകര്യത്തിലാണ് വരുന്നത്. എല്ലാ ഭാഗങ്ങളും കണ്ടോളൂ. ഇതിൻ്റെ മോഡൽ വരുന്ന ബാത്റൂം കിണ്ണം കാച്ചിന് ബാത്റൂം, രണ്ട് ഭാഗത്ത് നിന്ന് ഹാളിൽ നിന്നും നമുക്ക് അതേമാതിരി ഹാളിൽ നിന്നും പിന്നെ മധുരമതി അറ്റാച്ച്ഡ് നിന്ന് രണ്ട് ഭാഗത്ത് നിന്നൊക്കെ ഡോറ് വന്നിട്ടുണ്ട്. റൂമൊന്നും അതേമാതിരി നമുക്ക് ഹാളിൽ നിന്ന് രണ്ടും കോമണും അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല അടിപൊളി ഒരു ബാത്റൂമാണ് ഇപ്പം കാണിച്ചത്. അതേമാതിരി ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കാൻ നല്ല സൗകര്യത്തിൽ സ്പേസ്, രണ്ട് ഭാഗത്തും ഓപ്പൺ ഇല്ലാത്ത രൂപത്തിൽ ആളുകൾക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് കിട്ടും പുറത്തോട്ട് അയടി കൂടെ കയറി വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഫുള്ള് ക്ലിയർ ആക്കിയ ശേഷം വന്നിരുന്നോളി എന്ന് പറയാനുള്ള ഒരു അടിപൊളി എന്താ പറയുക ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കണ കാണിച്ചെന്നു. പിന്നെ അതേമാതിരി കിച്ചണിലേക്ക് വന്നപ്പോൾ ഓ വിശാലമായ കിച്ചൺ, അതൊക്കെ നിങ്ങൾക്ക് ഈ അടുക്കള എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിനൊന്ന് നെക്സ്റ്റ് ഒന്ന് കാണിച്ചോട്ടെ, കറക്റ്റ് ഒന്ന് കാണിച്ചോട്ടെ. എന്തോ മുകൾ ഭാഗം മൊത്തം ഫുള്ള് ടൈലിട്ട് നല്ല വൃത്തിയാക്കി നല്ലൊരു എന്താ പറയുക നല്ല വിശാലമായ സൗകര്യത്തിൽ സ്ത്രീകൾക്ക് ആ വിശാലമാകും തോറും അസുഖങ്ങൾ കുറയും. അതേമാതിരി ആലുവ അടുപ്പ് ചിമ്മിനി മുകളിലേക്ക് വരുന്ന നല്ല വലുപ്പം തന്നെ ഉണ്ട്. നമുക്ക് റാക്കുകൾ പ്ലെയിൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങക്ക് വേണമെങ്കിൽ അതിൽ റാക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിന്നുകൾ വെക്കാനുള്ള സൗകര്യം. അതേമാതിരി തന്നെ നമുക്ക് ഏത് സാധനം സ്റ്റോക്ക് ചെയ്യാനുള്ള റൂമും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല സൗകര്യം ഒക്കെ നോക്കിക്കൊണ്ട് ഇതിനുള്ളതാക്കണം. നല്ല റാക്കുകൾ സാധനങ്ങളൊക്കെ വെച്ച് നല്ല സൗകര്യത്തിൽ സ്പേസ് ഒന്നും നെസ്റ്റൊന്ന് കാണിച്ചിട്ടുള്ള മുകൾ ഭാഗത്തേക്ക് വേണ്ടി തായ് മുകളിലൊക്കെ സ്ലാവ് വറുത്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളുടെ ടിന്നുകളും മുകൾ ഭാഗത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ തേങ്ങ അതേമാതിരി എന്തെങ്കിലും ഉള്ളതാ ഉള്ളായിട്ടൊരു സൗകര്യം തന്നെ ഉണ്ട്. സ്പേസും കാര്യങ്ങളുണ്ട്.
അടുത്തത് നമ്മൾ മുകളിലേക്ക് ഒന്ന് കയറി നോക്കുക. നമ്മളെ സ്റ്റീല് ഫുള്ള് കപ്പാസിറ്റിയിൽ നല്ല സ്റ്റീല് മുകൾ ഭാഗത്ത് വന്നപ്പോൾ സ്റ്റെപ്പിൻ്റെ മോഡൽ ബ്ലാക്കിൽ കല്ലിൽ തന്നെ നല്ല അടിപൊളി മോഡലാണ്. മുകൾ ഭാഗത്തേക്ക് ചെയ്തിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിച്ചു നോക്കും. അത് മുകൾ ഭാഗത്തിലേക്ക് ആർച്ചിൽ നല്ല വെറൈറ്റി മോഡൽ ഹാളിലേക്കുള്ള ഒരു സ്പേസാണ് കൂടെ ഒക്കെ കാണിച്ചിരുന്നത്. എല്ലാം ജനാല് തടികളാട്ടോ. പിന്നെ അതേമാതിരി കട്ടിലൊക്കെ വരുന്ന സിമെൻറ്റിൻ്റെ ആണ്, നല്ല സൗകര്യമുണ്ട്. പിന്നെ നല്ല വെട്ടുകല്ലാണ്. അതേമാതിരി ഉള്ളു തേച്ച് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് നല്ല ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾക്ക് സ്റ്റെയറിൻ്റെ നേരെ തൊട്ട് ഇപ്പുറത്തന്നെ ആ തൊട്ട് ഇപ്പുറത്തന്നെ നല്ല ഫസ്റ്റ് എത്ര പോകുമ്പോൾ മൂന്നാമത്തെ റൂമാണ് കാണുന്നത്. നാലാമത്തെ റൂം സ്പേസ് നോക്കിയോടി നല്ല സൗകര്യം. അതേമാതിരി പ്ലെയിൻ ആക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. അലമാര പ്ലെയിൻ ആക്കിയിട്ടേക്കാണ് ഇതൊക്കെ നമുക്ക് റാക്കുകൾ കൊടുക്കാനുള്ളതിനാണ് ഇങ്ങനെ പ്ലെയിൻ ആക്കിയിരുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കൊടുക്കുക. പിന്നെ നേരെ ഇതിന് തന്നെ നമുക്ക് എന്താ ഹാളിൽ നിന്ന് നേരെ കോമൺ ബാത്റൂം. യാ എൻ്റെ അമ്മോ നോക്ക് ഇതിനുള്ള് ഇതാണ് ബാത്റൂം. ഒന്ന് വെള്ളമുണ്ടെങ്കിൽ ഞാനൊന്ന് കുടിച്ചു കേട്ടോ. നല്ല എന്താ സുഖം, നല്ല സ്പേസ്. അതേമാതിരി നമുക്ക് നേരെ തൊട്ട് പുറകോട്ടാണ് ഇതിൻ്റെ നേരെ വെക്കുന്നത്. നമുക്ക് കുടിക്കാനുള്ള സൗകര്യം ടവർ തന്നെ എന്താ സെറ്റപ്പ്. അതും നല്ല അറ്റാച്ച്ഡ് ബാത്റൂം അപ്പം നിങ്ങൾക്ക്, നല്ല കോമൺ ബാത്റൂം അപ്പം നിങ്ങൾക്ക് കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് നാല് റൂമും ഇപ്പം മൊത്തം കാണിച്ചത്. അഞ്ചാമത്തെ റൂം യാ മാസ്റ്റർ ബെഡ്റൂം ഒക്കെ എന്ന് പറയാം. അത്യാവശ്യം നല്ല വിശാലമായ സൗകര്യത്തിൽ അഞ്ചാമത്തെ റൂം അപ്പം കാണിച്ചത്. അഞ്ചാമത്തെ റൂമിൻ്റെ സൗകര്യം നോക്കിക്കോ, നല്ല സ്പേസും കാര്യങ്ങളും നല്ല സൗകര്യമുണ്ട്. ഇതിൽ അറ്റാച്ച്ഡ് കോമൺ ആയിട്ട് ഒറ്റ ഒന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ റൂം ഉണ്ട്. നേരെ നമ്മൾ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വീടിൻ്റെ അയൽവാസികളും നമ്മളെ ബാൽക്കണിയിൽ അതേമാതിരി നേരെ സിറ്റ് ഔട്ടിലൊക്കെ കയറിയപ്പോൾ നമുക്കുള്ള സൗകര്യം സ്പേസും പുറകോട്ടില്ല നാലൊക്കെ വെള്ളം കയറാനുള്ള അതൊക്കെ വെള്ളം ഉണ്ടോ എല്ലാം പോകാനുള്ള സൗകര്യം ചെരിച്ചു വാർച്ചത് കൊണ്ട് വെള്ളം നിൽക്കാത്ത രൂപത്തിൽ ആണ് ഇതിൻ്റെ നല്ല രൂപത്തിലാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. വീടിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കണ്ടു. നമുക്കത് മുകളിൽ ഭാഗത്ത് വന്നപ്പോൾ ടൈലിൻ്റെ ഡിസൈൻ മാറി. താഴെ നമ്മളെ കല്ല് വലിച്ച് ആദ്യത്തെ സാധാ ഡിസൈൻ പോകുന്ന ടൈലാണ് ഗ്രീൻ കളറിൽ വരുന്നത്. പിന്നെ അതേമാതിരി നമുക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഹാളിൽ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ നിങ്ങൾ. നല്ല നമുക്ക് നല്ല സീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അലക്കിടാനും അതേമാതിരി നമുക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ സ്പേസും ബാക്ക് ഭാഗം മൊത്തം ഒന്ന് നോക്കിക്കോളി. ഓരോ വീട് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നോക്കേണ്ടത് കേട്ടോ. അയൽവാസികൾ വീട് എല്ലാം പണി കഴിഞ്ഞോ എങ്ങനെയുണ്ട്, വീട് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയുണ്ട്, റൂമുകൾ എത്ര ഉണ്ട് എല്ലാം നോക്കുക. അതേമാതിരി ബാത്റൂം വെള്ളം സൗകര്യമുണ്ടോ എന്ന് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടി. ഇവിടെ നിന്നാണ് കാണിച്ചുതരാം. ആ ഡോറ് അടച്ചത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണിച്ചുതരാം. ബാക്ക് ഭാഗത്തെ സ്പേസ് ഒന്നും നിങ്ങൾ കണ്ടു. മുകൾ ഭാഗത്താണ് മതിൽ കെട്ടിയിട്ട് നല്ലതാക്കിയിട്ട് നമുക്ക് സീറ്റ് അളക്കെ നമ്മൾ അവിടെ വറകിടാനുള്ള അടിപൊളിയായിട്ട് തൂണ് വെച്ചിട്ടല്ല വറക് വരെ അതിനോട് തൊട്ടടുത്തുള്ള തെങ്ങ് ശ്രദ്ധിച്ചോളികൾ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കാണിച്ചു തന്നാൽ തന്നെ നല്ല എന്താ കാഴ്ച. തെങ്ങ് തേങ്ങക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഇത് മാവുതാ തൊട്ടപ്പുറത്ത്, അങ്ങനെ പിലാവ് തൊട്ടപ്പുറത്ത് എല്ലാ സൗകര്യം കൗങ്ങോ എല്ലാം ഇവിടെ ഉണ്ട്. വെള്ളം നല്ല സൗകര്യം തെളിഞ്ഞ വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം. 12 സെൻറ്റ് സ്ഥലം സ്ഥലം 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. ഈ വീടിൻ്റെ ഭാഗങ്ങൾ മൊത്തം ഒന്ന് കണ്ടു. ചുമരൊക്കെ നിങ്ങൾ ഈ വ്യക്തികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എല്ലാം ഒരു ഭാഗത്ത് വിള്ളലോ പൊട്ടലോ ഒന്നുമില്ല. നല്ല അയൽവാസികൾ മലപ്പുറം ജില്ലയിലെ ഈ 12 സെൻറ്റ് സ്ഥലം 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീട് എത്ര ചോദിക്കും ഏകദേശം ഒന്ന് നിങ്ങൾ പറഞ്ഞാണി. 65 റുപ്യേ വേണ്ട, 55 തരണ്ട, ഒരു 47 റുപ്യ അങ്ങോട്ട്. ഓണത്തിൻ്റെ ഒരു ഓഫർ ഇപ്പം ഞങ്ങളുടെ തീരുകയാണ്. 12 സെൻറ്റ് ഇട്ടോ, എത്ര റുപ്യയുടെ വില വരുന്നുണ്ട് നിങ്ങൾ? 2.5 റുപ്യ, 1.25 റുപ്യ വില വരുന്ന നല്ല അടിപൊളി ഏരിയ ആണ്. എത്ര നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ? 47 ലക്ഷം രൂപ. പിന്നെ കച്ചവടമല്ലേ, നമുക്ക് അവിടെ തന്നെ ആ ഫ്രണ്ട് ഭാഗത്ത് നല്ല വിശാലമായ മേ കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായി അവിടെ നിന്നിട്ട് നമുക്കത് മുറിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണാൻ നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തത്.